ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ എല്ലാവരുടെയും മിക്കവരുടെയും വീടുകളിൽ ബ്രെഡ് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടായിരിക്കും അല്ലേ? ഇപ്പോൾ നമുക്ക് ബ്രെഡ് അധികം ഇഷ്ടമില്ലെങ്കിൽ പോലും അതുണ്ടായിരിക്കും. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും വല്ല പനിയോ ചുമയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു മെയിൻ ആഹാരം എന്ന് പറയുന്നത് മിക്കപ്പോഴും ബ്രെഡായിരിക്കും. കുട്ടികൾക്കായാലൊക്കെ എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റണത്. അപ്പോൾ ഈ ബ്രെഡിൽ നമ്മൾ അധികം വെറൈറ്റികളൊന്നും കാണാറില്ല അല്ലേ? എപ്പോഴും കോമൺ ആയിട്ട് ബ്രെഡ് ജാം, അതേപോലെ തന്നെ ബ്രെഡ് ഓംലേറ്റ്, ബ്രെഡ് റോള് അതൊക്കെയല്ലേ നമ്മൾ കോമൺ ആയിട്ട് സാൻഡ്വിച്ച് അതൊക്കെയല്ലേ കാണാറുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്കത് മാറ്റി പിടിക്കാം. നമുക്കൊരു ബ്രെഡ് കൊണ്ട് നല്ലൊരു അടിപൊളി ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കാം. ഇപ്പോൾ പെട്ടെന്ന് വല്ല ഗസ്റ്റോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓടിപ്പോയി ബേക്കറിയിൽ പോയി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കുറച്ച് ബ്രെഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറയണ ഒരു അടിപൊളി സ്നാക്സ് ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 4 ബ്രെഡ് ഡയഗണലായിട്ട് കട്ട് ചെയ്തത്, ഒരു മീഡിയം സൈസ് സവോള, 5 പച്ചമുളക്, അതേപോലെ തന്നെ കുറച്ച് മല്ലിയില, പുതിനയില. ഈ മല്ലിയിലയും പുതിനയിലയും അതുപോലെ തന്നെ പച്ചമുളകും സവോളയും വളരെ നൈസായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഈ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ബൗൾ നിറയെ കടലമാവ്, അതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇനി ഇതെല്ലാം കൂടി നമുക്ക് ഇതിൻ്റെ ഈ സ്നാക്സിലോട്ട് ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ മാവ് തയ്യാറാക്കിയെടുക്കാനായിട്ട് അത്യാവശ്യം വലിയൊരു ബൗള്, നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗള് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കണ ഒരു ചെറിയൊരു ബൗള് നിറച്ച് കടലമാവ്, ഈ കടലമാവ് മൊത്തം ഇട്ട് കൊടുക്കണം. എന്താച്ചാൽ നമ്മൾ ഈ ബ്രെഡ് ഇതിനകത്ത് മുക്കിയിട്ടാണ് പൊരിക്കണത്. അപ്പോൾ മൊത്തം ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസ് സവോള നൈസായി കട്ട് ചെയ്തത് അത് മൊത്തം ഇട്ട് കൊടുക്കുക. അതിനുശേഷം 5 പച്ചമുളക്, മല്ലിയില, പുതിനയില, ചെറിയൊരു അളവ് സ്പൂൺ നിറച്ച് മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ഒരുപാട് വെള്ളമൊഴിച്ചിട്ട് ഈ മാവ് നല്ല ലൂസാവാൻ പാടില്ല. അത്യാവശ്യം നല്ലൊരു തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ലൂസായി പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബാറ്ററിനകത്ത് മുക്കി ബ്രെഡ് പൊരിച്ചെടുക്കുമ്പോഴത്തേനും അതിനകത്ത് നിന്ന് എല്ലാം വിട്ടുപോരും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് 1 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഈ വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് മാവിൽ മുക്കിയിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നമുക്ക് മാവ് നന്നായിട്ട് ഇതിൽ കവർ ചെയ്ത് കൊടുക്കണം. ഈ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് ഈ ബ്രെഡിനകത്ത് വരത്തക്ക രീതിയിൽ ഈ സ്പൂൺ കൊണ്ടെല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ആയി കഴിഞ്ഞാൽ, കളറായി കഴിഞ്ഞാൽ നമുക്കിത് മറിച്ചിടാം. ബ്രെഡൊക്കെ നന്നായി മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്മെല്ലും വരുന്നുണ്ട്. ഈ മല്ലിയിലയും പുതിനയിലയും അതുപോലെ തന്നെ സവോളയൊക്കെ ഇട്ട കാരണം നല്ലൊരു പ്രത്യേകൊരു സ്മെല്ലാണിത്. ആരെങ്കിലും നമുക്ക് ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഏറ്റവും സൂപ്പറായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഇത് അമ്മയുടെ സ്പെഷ്യലാണ്. ഇവിടെ എപ്പോഴും മിക്ക ദിവസങ്ങളിലും അമ്മ ഉണ്ടാക്കി തന്നെ ഒരു ഐറ്റമാണ്. നമുക്കത് എത്ര കഴിച്ചാലും മതിയായില്ല, അത്രയും ടേസ്റ്റാണിത്. അപ്പോൾ ഇതാ ഇപ്പം എല്ലാം ശരിയായി വന്നിട്ടുണ്ട്, നല്ല ലൈറ്റ് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓരോന്നും മാറ്റിയെടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളെപ്പോഴും മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് വെക്കാൻ. ഇതാണപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കണേ. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് അമർത്തണേ. താങ്ക് യു.